Yeah.
Stop.
ദൈവമേ നിന്റെ കരുണയാൽ എല്ലാവരുടെയും ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന്
ഇതുവരെ
പരിശുദ്ധ
എന്നുള്ള ദേശമുണ്ടെന്ന്
സത്യവിശ്വാസത്തിന്റെ വ്യക്തിയ തീരുമാനം പരിശുദ്ധനുമായ ഞങ്ങളുടെ ഭാവം മാറിയാക്കോകുന്നതാനായി മാറപ്രേമം മാറിയാക്കോകും മാറി സഹാക്കും മാറായി ഇവരുടെ നീവരോട് കൂടെ ഇവരുടെ ശേഷമുള്ളവരെയും അവരുടെ പ്രാർത്ഥന നമുക്ക് കൊണ്ടേയിരിക്കട്ടെ. കർത്താവോട് നാം പ്രാർത്ഥിക്കണം.
ഓ
Oh.
Yeah.
നിന്റെ ജീവനുള്ള ദാസനായ ഭാര്യയെ നിന്റെ ദുർഗാരം ക്ഷമിക്കുകയും ചെയ്യുമാറാകുന്നു. കടലിന്റെ പരിഹാരത്തിനും പാപത്തിന്റെ മോചനത്തിനും നിന്നെ ഞാൻ യോഗ്യനായി തരണമേ. ആമേൻ. ഗാത്രം Oh.
പരിശുദ്ധ
Thank you.
സർവഭാഗങ്ങളെ ജീവിപ്പിച്ച സൃഷ്ടാവും മണ്ണിൽ നിന്ന് ഞങ്ങളെ മനസ്സിലുണ്ടാക്കുകയും മനസ്സിലേക്ക് തന്നെ നീതിയോടുകൂടി ഞങ്ങളെ തിരിക്കുകയും അതിൽ നിന്ന് തന്നെ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന നിർമ്മിതാവുമായ തനിക്ക് അവിടുത്തെ ദാസനും ഞങ്ങളുടെ പിതാവുമായ ഭൂതാവേ 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 ഭൂതാവ
ഇരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധമായ നാമത്തിൽ ദൈവവും ദൈവികമായ അമരവരണി ബന്ധം
തിരുമനസ്സുകൊണ്ടാണ്. തിരുവേദിക്ക് ഈ ഇടവകളോടുള്ള ബന്ധവും സ്നേഹവും കരുതലും വളരെ വലുതാണ്. പ്രത്യേകം ഈ ഇടവകളുടെ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന നാൾ മുതൽ എനിക്ക് കുറെ കൂടി വ്യക്തമായിട്ടുണ്ട്. നമ്മുടെ ഏത് കാര്യങ്ങൾക്കും തിരുവേദിക്ക് ഉള്ള ഒരു താല്പര്യവും സ്നേഹവും പരിഗണനയും വളരെ വലുതാണ്. സഭ ഏൽപ്പിക്കുന്ന എല്ലാ ദൗത്യങ്ങളും അനുഗ്രഹീതമായി പ്രത്യേകം ഇന്ന് ജ്യോതി പ്രസ്ഥാനത്തിനെ അമരക്കാരനായി ശോഭിക്കുമ്പോൾ എല്ലാ തലങ്ങളിലും അഭിമന്യ തിരുമേനിയുടെ തൻ്റെതായ വ്യക്തിമുദ്ര നമുക്ക് അഭിമാനിക്കാം. പ്രത്യേക ഈ ഇടവകളോടുള്ള സ്നേഹത്തിനും കരുതലിനും തിരുമനസ്സിൻ്റെ മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഏറ്റവും ആദരവോടെ ഭക്തിയോടെ തിരുമനസ്സിനെ ഇന്നത്തെ ഈ അനുഗ്രഹീത നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും ഒരു മനുഷ്യന്റെ കഴിവ് തിരിച്ചറിയപ്പെടുന്നത് ഒരു പ്രതിസന്ധിയിൽ അവൻ എപ്രകാരം പ്രതികരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഭാഗ്യസ്മരണഹനായ അതാനാസിയോസിനെയുടെ പെട്ടെന്നുള്ള വേർപാട് ചെറു ഭദ്രാസനത്തിനുണ്ടാകുന്ന കുറവ് ചെറുതൊന്നുമല്ല. ആ വലിയ വിടവിന്റെ നിമിഷത്തിൽ അഭിമന്യ തിമോത്തിയോസ് തിരുമേനിയോട് ചേർന്ന് ചെങ്ങന്നൂർ ഭദ്രാസനത്തെ അനുഗ്രഹീതമായി നേതൃത്വം കൊടുക്കുവാൻ തിരുമനസ്സിനോടൊപ്പം കൈത്താങ്ങലായി വളരെ അനുഗ്രഹീതമായി ശുശ്രൂഷ നിർവഹിക്കുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി കൂടിയായ ഏറ്റവും ആദരണീയനായ മാത്യു എബ്രഹാം കാലകിലച്ചനെ പ്രത്യേക ഇന്നത്തെ അനുഗ്രഹീതമായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻവികാരി ഏറ്റവും ആദരണീയനായ വിൻസൻ ശങ്കരത്തിലച്ചൻ അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നു പുത്തങ്കാവിൽ തിരുമേനിയുടെ കബർ ഇപ്രകാരം നവീകരിക്കപ്പെട്ട് നമ്മൾക്ക് ഒരു അനുഗ്രഹമായി തീരണമെന്ന്. ഇന്ന് ഇത് പൂർത്തീകരിക്കുമ്പോൾ ഈ ഇടവകയോടൊപ്പം ഈ ദേശത്തോടൊപ്പം ഈ ജനതയോടൊപ്പം അച്ഛനും സന്തോഷിക്കുന്നു. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നും ആത്മീയമായ ആർജവുമായി നമുക്ക് പ്രാർത്ഥനയായി നമ്മുടെ ഇടവ് പട്ടക്കാർ എന്ന് നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. ഏറ്റവും ആദരണീയനായ മാത്യു തോമസ് കോഹപ്പ ചന്ദ്രഭദ്രാസനത്തിന്റെ സീനിയർ വൈദികൻ കൂടിയായ കെ ജി ചെറിയാനച്ചൻ, ഏറ്റവും ആദരണീയനായ തോമസ് ജോസഫ് അച്ഛൻ, അച്ഛന്റെ ജന്മദിനം കൂടിയാണ്, അച്ഛനെ പ്രത്യേക ജന്മദിന ആശംസകൾ നേരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടി ജി ജോൺ കോറഫിസ് പപ്പ ഒട്ടും വിസ്മരിക്കപ്പെടാൻ ആവാത്ത വ്യക്തിത്വം തന്നെയാണ്. ഈ ബിജു ജി മാത്യുവച്ചൻ എല്ലാ വർഗീയ വൈദിക ശ്രേഷ്ഠരെ ഏറ്റവും ആദരവോടെ ഒറ്റമാക്കി സ്വാഗതം ചെയ്യുന്നു. ഈ കബർ പുനർനിർമ്മാണം അതിൻ്റെ ഓരോ ഘട്ടത്തിലും സഹായിച്ച എല്ലാവരെയും പ്രത്യേക നന്ദിയോടെ ഓർക്കുമ്പോൾ ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സുനിൽ പി ഉമ്മൻ, അദ്ദേഹം പുതങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ ഏറ്റവും ഭക്തനായ സമർപ്പകൻ തന്നെയാണ്. ഈ കബർ ഇത്രത്തോളം മനോഹരമായി ഇവിടെ സമർപ്പിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി സാമ്പത്തിക സമാഹരണത്തിലും അതിനോടൊപ്പം എല്ലാ കാര്യത്തിലും പ്രത്യേകമായ അധ്വാനവും ഉണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. പ്രത്യേക തിരുമേനിയുടെ കാര്യങ്ങളിൽ കാണിച്ച ഈ താല്പര്യം സമർപ്പണം കൂടുതലായി അനുഗ്രഹദായകമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏറ്റവും സന്തോഷത്തോടെ സി സുനിൽ പി ഉമ്മനെ ഇന്നത്തെ യോഗത്തിലേക്ക് പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഏറ്റവും അനുഗ്രഹീതമായി പ്രവർത്തിക്കുന്ന ഒരു മാനേജിംഗ് കമ്മിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ ഇടവകയുടെ ഒരു അനുഗ്രഹം. പ്രത്യേക ഇടവകയുടെ ട്രസ്റ്റി പി കെ തോമസ് സമരങ്ങൾ, സെക്രട്ടറി വർഗീസ് തോമസ്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ട്രസ്റ്റി പി കെ തോമസിനെയും സെക്രട്ടറി
ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുമ്പോൾ ഇടവകയുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും പോവുക എന്നുള്ളതിൽ ഉപരിയായി വളരെ കൃത്യതയോടും കാര്യക്ഷമതയോടും ഇത് നിർവഹിക്കപ്പെടണമെന്നും കാര്യവിചാരകത്വം സുതാര്യമാകണമെന്നും വളരെ നിർബന്ധപൂർവ്വം ആഗ്രഹിക്കുന്ന ഒരു ട്രസ്റ്റിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഇടവകയ്ക്ക് അഭിമാനമാണ്. പ്രവർത്തനങ്ങൾ നമുക്ക് അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ട്രസ്റ്റിയും സെക്രട്ടറിയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും പ്രത്യേക ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ കവറിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒരു ഉപസമിതി കൺസ്ട്രക്ഷൻ കമ്മിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ വികാരിമാരായ എന്നോടും വിനോദ് ഗുരു അച്ഛനോടുമൊപ്പം ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി കൺവീനർ ശ്രീ ഫിലിപ്പ് ഹ്യൂമൻ, അതോടൊപ്പം മാത്യു കെ ജി കയ്യാലപ്പറമ്പിൽ അദ്ദേഹം ഒരു ഉപസമിതിയായി പ്രവർത്തിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാം വിലയിരുത്താനും അതിൻ്റെ സാമ്പത്തിക നിർവഹണ കാര്യത്തെക്കുറിച്ച് പ്രത്യേക ശ്രദ്ധിക്കുവാനും അത് കമ്മിറ്റിയെ യഥാസമയം അറിയിക്കുവാനും അതിൻ്റെ പണി പൂർത്തീകരിക്കുവാനും ഇടയായ തൊഴിൽ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ കമ്മിറ്റിയായി പ്രവർത്തിച്ച എല്ലാവരോടും കമ്മിറ്റി അംഗങ്ങളോടും നല്ലവരായ എല്ലാവരോടുമുള്ള നന്ദിയും മുന്നമേ ഒറ്റ വാക്കിൽ അറിയിച്ച് എല്ലാവരെയും ഇത്തരണത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് ഏറ്റവും ഭംഗിയായി രൂപകൽപ്പന ചെയ്ത് മലങ്കര സഭയിൽ മറ്റു പിതാക്കന്മാരുടെ കബോർഡിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അനുഗ്രഹീത രൂപകൽപ്പനയായി ഇത് നമുക്കൊരു അനുഗ്രഹമായി ഇവിടെ സമർപ്പിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ പിൻപിൽ രൂപകൽപ്പന ചെയ്തത് ബഹുമാനപ്പെട്ട പി കെ ആർ മേനോൻ തൃപ്പൂണിത്തറയാണ്. അദ്ദേഹത്തെയും പ്രത്യേക ഇത്തരണത്തിൽ ഓർക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും കമ്മിറ്റിയോട് ചേർന്ന് അതിനെ സൊല്യൂഷൻസ് നൽകി ചെയ്യുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തെ സന്തോഷത്തോടെ ഓർക്കുന്നു. നമുക്ക് മാത്രമല്ല മലങ്കര സഭയ്ക്ക് മുഴുവൻ ഇത് ഒരു അനുഗ്രഹമാകട്ടെ. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒട്ടും ഔപചാരികതയൊന്നുമില്ലാതെ തിരുമേനിയുടെ മക്കളായ നാം തിരുമേനിക്കായി സമർപ്പിക്കുന്ന നമ്മുടെ സമർപ്പണമായി ഈ കവലിൻ്റെ പുനർ സമർപ്പണം ആയിത്തീരുമ്പോൾ അത് നമുക്ക് അനുഗ്രഹീതമായി നമ്മുടെ ദേശത്തിന് അനുഗ്രഹമായി നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹമായി ഒരു പ്രചോദനമായി ആത്മീയ കൃപയായി അത് ആയിത്തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അഭിവന്യ തിരുമനസ്സുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് മുമ്പായി പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ അപകടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നിലവിളക്കിൽ തിരി തെളിയിച്ചിട്ട് അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഇവിടെ ഇരുന്ന് മതിയാകും. പ്രാർത്ഥനയോടെ ബഹുമാനീയരായ വൈദിക സ്നേഹിതരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുതൽ നവംബർ മാസം 4-ാം തീയതി വരെ പൂർണ്ണ സമയം പരിമലയിൽ ഉണ്ടായിരിക്കേണ്ട സമയങ്ങളാണ്. എന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കൊടിയേറ്റോടുകൂടി പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 117-ാം ഓർമ്മ പെരുന്നാളിന് തുടക്കം കുറിക്കുക. എന്നാൽ പുത്തങ്കാവിൽ കവറടങ്ങിയിരിക്കുന്ന പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി എന്ന് പരക്കെ അറിയപ്പെട്ടിരുന്ന ഈ പിതാവിൻ്റെ കബറിടം
അതൊരു പുനഃപ്രതിഷ്ഠ നടത്തുവാനുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ ഞാനതൊരു അഭിമാനവും ഭാഗ്യവുമായി കാണുകയാണ്. ഒരു പരിധിവരെ എനിക്കതിൽ ചില അവകാശം കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ കഥറയിൽ ഞാൻ അവകാശമൊന്നും തന്നെ സ്ഥാപിക്കാനായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു മകൻ എന്നുള്ള നിലയിൽ എനിക്ക് ആ കർമ്മം നിർവഹിക്കുവാൻ അവസരം തന്നതിൽ എൻ്റെ സന്തോഷം, എൻ്റെ കൃതജ്ഞത, നന്ദി ഞാൻ ആദ്യമേ വിയാരിയെയും സുനിലിനെയും പ്രത്യേകമായി അറിയിക്കുന്നു. ഞാൻ ഈ ഭാഗത്തുകൂടി എപ്പോഴെങ്കിലും പോയാൽ സമയമുണ്ടെങ്കിൽ ഞാൻ ഈ കബറിടത്തിൽ ഒന്ന് കയറിയിട്ട് പോകുകയുള്ളൂ. ഞാൻ വിശുദ്ധ കുർബാന ചൊല്ലാൻ തുടങ്ങിയാണ് അത്. വിശുദ്ധരുടെ പട്ടികയിൽ ഞാൻ കാണുന്ന ഒരു പിതാവാണ് പുത്തൻകാവിൽ കൊച്ചു തരുന്നത്. എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. കേട്ടും വായിച്ചും അറിഞ്ഞും ഉള്ള അനുഭവം മാത്രമാണ് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു വിശേഷണം, എ മാൻ ഹു ഡിഡ് ദിസ് ബെസ്റ്റ് ഫോർ ദിസ് ചർച്ച്, ഈ സഭയ്ക്ക് വേണ്ടി തന്നാൽ കഴിയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നിർവഹിച്ച് 54-ാമത്തെ വയസ്സിൽ കടന്നു. പരിശുദ്ധനായ വരുമലത്തിരുമേനിയും ഏതാണ്ട് 54-55 വയസ്സായപ്പോൾ കടന്നു. നിങ്ങൾ ഈ മഹാന്മാരുടെ സ്ഥിതിയും ബാബായെ പോലെയുള്ള പിതാക്കന്മാർ 90 കഴിഞ്ഞും ജീവിച്ചിരുന്നവരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആയുസ് എന്നൊക്കെ പറയുന്നത് ദൈവമാണ് തീരുമാനിക്കുന്നത്, ജീവൻ തന്നവൻ തീരുമാനിക്കുന്നു. ഓരോരുത്തരും ചെയ്യേണ്ട ദൗത്യം പൂർത്തിയായി എന്ന് അവരെ ലോകത്തിലേക്ക് അയച്ചവർക്ക് ബോധ്യമായപ്പോൾ, ഇല്ലെങ്കിൽ പരിശുദ്ധനായ പരിമിതത്തിനു വേണ്ടി കുറെ കാലം കൂടൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ അല്ല, അദ്ദേഹത്തിലൂടി നിറവേറേണ്ടത് നിറവേറി എന്നുള്ള ബോധ്യം ഈ പിതാവിൻ്റെ കാര്യത്തിൽ അത് തന്നെയായിരുന്നു. നമ്മുടെ സഭയിൽ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം ദൈവശാസ്ത്ര മേഖലയിൽ ലഭിച്ച ആ കാലഘട്ടത്തിൽ നേരിയ സലാംപൂരിൽ പോയി പഠിച്ച്, അപ്പോൾ സെക്കുലർ വിദ്യാഭ്യാസത്തിൽ അന്ന് ലഭ്യമായിരുന്ന ഒരു ഉയർന്ന നിലയിൽ ദൈവശാസ്ത്ര അഭ്യസന മേഖലയിൽ അന്ന് ലഭ്യമായിരുന്ന ഒരു ഉയർന്ന മേഖലയിൽ ഇത് രണ്ടും കൈവരിച്ച് അങ്ങനെ ലഭിച്ച അനുഭവങ്ങളെ ഈ സഭയുടെ ശാക്തീകരണത്തിനും കാലോചിതമായിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കും സമന്വയിപ്പിച്ച് വിനിയോഗിക്കാൻ പരിശുദ്ധ ഈ പുതകാവിൽ കൊച്ചു തിരുമേനി ഈ പിതാവിന് സാധിച്ചു. ഈ പിതാക്കന്മാരൊക്കെ സ്വപ്നം കണ്ട ഒരു യാഥാർത്ഥ്യമായിരുന്നു സ്വതന്ത്ര മലങ്കര ഓർത്തഡോക്സ് സഭ എന്നുള്ളത്. ഈ പിതാക്കന്മാരുടെ സ്വപ്നവും അവരുടെ പ്രാർത്ഥനയുമാണ് ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായി വരുന്നത് എന്ന് നാം മറന്നു പോകുന്നു. എൻ്റെ പൂർണ്ണമായ വിശ്വാസം നമ്മുടെ ആരുടെയും മഹിമ കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ അല്ല, ഈ സഭയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ജീവിച്ച് സഭയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ഈ പിതാക്കന്മാരെ അന്മാരെക്കാരും ധാരാളമുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെ ഫലമാണ് അത്. ആ ഒരു അനുഭവത്തിന് ഉണ്ടാകാൻ ചില ഈറ്റുന്നോ ഒക്കെ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അവർ സ്വപ്നം കണ്ട സ്വതന്ത്ര ബലങ്കര ഓർത്തഡോക്സ് സഭ, ഭാരതത്തിലെ ഓർത്തഡോക്സ് സഭ മറ്റ് ലോകത്തിലെ ഓർത്തഡോക്സ് സഭകളെ പോലെ തന്നെ സ്വതന്ത്രമായിരിക്കണം എന്നുള്ള അവരുടെ സ്വപ്നവും ആഗ്രഹവും അധ്വാനവും കണ്ടുനീങ്ങിയിട്ടും ഇന്നതൊരു യാഥാർത്ഥ്യമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസത്തെയും പത്രങ്ങളിൽ കൂടി നാം അത് കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അതിനെ ഒരു ശക്തിക്കും ഇല്ലാതാക്കാൻ പറ്റത്തില്ല, അതിനെ ഒരു ശക്തിക്കും തടയിടാൻ പറ്റത്തില്ല. പിന്നെ താൽക്കാലികമായി ചില നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുമായിരിക്കുമെങ്കിലും ഇന്നലെങ്കിൽ നാളെ അതൊരു യാഥാർത്ഥ്യമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ,
കാതോലിക്കൽ കോളേജ് പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല, ഒരു കൂലിപ്പണിക്കാരനെ പോലെ അവിടെ നിന്ന് സ്വന്തം കൈകൊണ്ട് തൂമ്പയും പിക്കാക്സും ഒക്കെ വെട്ടി ഉണ്ടാക്കുന്നത്. പറന്തൽ പള്ളി ഉണ്ടാക്കിയതിനെ കുറിച്ച് ഞാൻ നേരിട്ട് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. കുറെ നേരം അവിടെ പോയി നിന്ന് അവിടെ പണിക്കാരനോടൊക്കെ നിന്ന് പണി വൈകിട്ട് കൂലി കൊടുക്കാനായിട്ട് കയ്യിലൊരു പൈസ കാണുകയില്ല, എം സി റോഡിൽ ഇറങ്ങി നിൽക്കും. അപ്പോൾ സുറിയാനികളായിട്ടുള്ളവർ തിരുവേലി റോഡ് സൈഡിൽ നിൽക്കുന്നത് കാണുമ്പോൾ അന്ന് വാഹനത്തിൽ പോകുന്നവരൊക്കെ തിരുവേലി അടുത്ത് വരും, എന്നെ തിരുവേലി ഇവിടെ നിൽക്കുന്നത്. അത് തിരുവേലി പറയും, ഞാനൊരു ദേവാലയം പറഞ്ഞുകൊണ്ടിരിക്കുക, കൂലി കൊടുക്കാനൊന്നും ഇന്ത്യയിലൊന്നുമില്ല, അവരും ഉള്ളതിൻ്റെ ഒക്കെ കൊടുക്കും. അങ്ങനെ അധ്വാനിച്ച് ശാരീരികമായി മാനസികമായി കിട്ടിയതെല്ലാം സ്വന്തമായ ഒന്നും അദ്ദേഹത്തിന് സമ്പാദിച്ചത്. എനിക്ക് പിതാക്കന്മാരെ കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയത് അവർ ജീവിച്ചത് സഭയ്ക്ക് ദൈവത്തിനും സഭയ്ക്കും വേണ്ടി മാത്രമായിരുന്നു. അവരെന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിനും ഈ സഭയ്ക്കും വേണ്ടി മാത്രമായിരുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കൊട്ടയായിരിക്കട്ടെ. അവരുടെ കാൽപാടുകൾ, അവരെ ഭൂമിയിൽ പതിപ്പിച്ചു പോയ കാൽപാടുകൾ എന്നെ പോലെയുള്ളവർക്ക് പ്രാപ്തിയില്ലെങ്കിലും ചവിട്ടിപ്പോകാൻ മാതൃകയായിരിക്കട്ടെ, അനുഗ്രഹമായിരിക്കട്ടെ. ഇത് ഏറ്റവും ശ്രേഷ്ഠമായി വളരെ മനോഹരമാണ്. ഞാൻ ഇതിൻ്റെ നിർമ്മാണം നടന്ന സമയത്ത് രണ്ട് പ്രാവശ്യം വന്നു, പൊടി ഉണ്ടാകുന്നത് കൊണ്ട് എനിക്ക് അകത്തോട്ട് കയറാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നത് വളരെ മനോഹരമായി ഏറ്റവും ശ്രേഷ്ഠമായി ഭംഗിയായി നടത്തുവാൻ ഈ ഇടവക ഏറെ ശ്രദ്ധിച്ചതെന്നുള്ളത് നിങ്ങളെ അങ്ങേയറ്റം പ്രശംസിക്കുന്നു. അതിനെ നേതൃത്വം കൊടുത്ത സുനിൽ നോയി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. എനിക്കും പോകാൻ തിരക്കമുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ. നിങ്ങളെല്ലാ കഴിവതും ദിവസങ്ങളിൽ പരിമിതി വന്ന് പെരുന്നാളിലും സംബന്ധിക്കണം എന്ന് പ്രത്യേകമായി ക്ഷണിക്കുകയും ചെയ്യും. അഭിവന്ദ്യ കൃഷ്ണശ്രമസ്ത്രിമേണി വന്യ പുറപ്പിസ്വഭാഷന്മാരെ വൈദിക സെനറ്ററെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ പുത്തങ്കാവ് കത്തീഡ്രൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളവും ചെങ്ങന്നൂർ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളവും ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം മലങ്കര സഭയ്ക്ക്, ചെങ്ങന്നൂർ ഭദ്രാസനത്തിനും, പ്രത്യേകിച്ച് ഈ ദേവാലയത്തിനും ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയാത്ത ഒരു പുണ്യ പിതാവിൻ്റെ കബറിടം നവീകരിച്ച് അത് പുനഃപ്രതിഷ്ഠ നടത്തിയ സന്തോഷകരമായ ദിവസമാണ്. എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, ഇത്രയധികം പണം ചിലവഴിച്ച് മനോഹരമായി മറ്റൊരു പിതാവിൻ്റെയും കബറിടം ഇതുവരെ പണിതിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഇതിനെ നേതൃത്വം കൊടുത്ത വികാരിമാര്, ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ കൺവീനറായ സുനിധി ഉമ്മൻ, അതിനേക്കാളപ്പുറമായി പുണ്യപിതാവിൻ്റെ മധ്യസ്ഥതയും നന്ദിപ്പെടുന്ന നേർച്ച കാഴ്ചകൾ സംഭാവനകളൊക്കെ നൽകിയ നിങ്ങളെല്ലാവരെയും ആ ദൈവസന്നിധിയിൽ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത അഭിപ്പെട്ടുകൊണ്ട് സമർപ്പിക്കുകയാണ്. അതുവേണ്ടി തിരുമേനി വർദ്ധിച്ചതുപോലെ മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു പുണ്യപിതാവാണ് പുത്തങ്കാവ് കൊച്ചു തിരുമേനി. പലപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ഇതിൽ കമൻറ്റുകൾ എഴുതുന്നത് വളരെ ചുരുക്കമാണ്. എപ്പോഴെങ്കിലും കമൻറ്റുകൾ എഴുതിയാൽ പലപ്പോഴും അതിൻ്റെ അറ്റത്ത് പിടിച്ച് ധാരാളം വിമർശനങ്ങൾ കടന്നു വരുന്നതുകൊണ്ട് അതിൽ മുതിരാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ തലമുറ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രത്യേകിച്ച് യുവതലമുറ, ഈ സഭ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ഇതുവരെ ചെയ്തത്? അതിന് മറുപടിയായി പല കമൻറ്റുകൾ വന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. മറുപടി ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയത്: സഭ നിങ്ങൾക്ക് വേണ്ടി ഒന്നും നൽകിയിട്ടില്ല, പക്ഷേ സഭയാണ് നിങ്ങൾക്ക് ദൈവത്തെ നൽകിയത്. ഈ പുണ്യപിതാവിനെ സ്മരിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഈ സഭയോടുള്ള ഇത്രയധികമായ സ്നേഹം ആ പുണ്യപിതാവിൻ്റെ
ജീവിതത്തിലും പ്രവൃത്തിയിലും വാക്കിലും ഒക്കെ ഉണ്ടായിരുന്നത്. ഈ സഭയ്ക്ക് ദൈവം ആരാണെന്ന് വേണ്ട വിധത്തിൽ കാണിച്ചു കൊടുക്കുവാൻ ആ പുണ്യപിതാവിന് മനസ്സിൽ വലിയ സ്നേഹം നെഞ്ചോട് ചേർത്തു വെക്കുവാൻ, ദൈവത്തോടുള്ള ആ അമിതമായ അദമ്യമായ സ്നേഹം നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു പുണ്യപിതാവാണ്. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതലമുറ സഭ എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പിമ്പിൽ വലിയ ചിന്തകളുണ്ട്. കാരണം ഇന്ന് സഭ പലർക്കും അവരവരുടെ സ്വാർത്ഥതകൾ നേടിയെടുക്കുവാനുള്ള ഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത് പലപ്പോഴും പറയേണ്ടതായി വരുന്നുണ്ട്. എന്നാൽ അതിനപ്പുറമായി നിസ്വാർത്ഥമായി യാതൊരു സ്വാർത്ഥമോഹങ്ങളുമില്ലാതെ ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുവാക്കളുടെ എണ്ണവും കൂടി വരുന്നുണ്ട് എന്നുള്ളതും ഒരു വലിയ യാഥാർത്ഥ്യമായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പുത്തങ്കാവിൽ കൊച്ചുതിരുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ തലമുറയ്ക്ക് മാതൃക നൽകുന്ന തരത്തിൽ യാതൊരു സ്വാർത്ഥതയും കൂടാതെ കഥവരിങ്ങേറ്റിന്റെ പ്രൗഢിയും മഹിമയും അതിനെക്കുറിച്ചുള്ള അവബോധവും ആത്മാഭിമാനവും നെഞ്ചോട് ചേർത്ത് വെച്ച് എന്റെ സഭയെന്ന എന്ന് പറഞ്ഞ പുത്തങ്കാവിൽ കൊച്ചുതിരുവിനെ ദൈവത്തോട് അത്രയധികം അഭേദ്യമായ ബന്ധമുള്ള ഒരു പുണ്യപുരുഷനാണ് ഈ സഭയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ ജീവിതം നയിച്ച പുണ്യപിതാവിന്റെ പ്രാർത്ഥന മധ്യസ്ഥത നിങ്ങൾക്കെല്ലാവർക്കും നമുക്കേവർക്കും അനുഗ്രഹമായി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭദ്രാസനാഥനായ അഭിനന്ദ ദൈവദോഷത്തിനുവേണിയുടെ സാന്നിധ്യയുടെ എല്ലാ തിരുവേണി യുകെയിലാണ് നിങ്ങൾക്കറിയാം. തിരുവേണിയുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഈ കാര്യത്തിൽ സമർപ്പിക്കുവാനൊക്കെ വേണം. ഭദ്രാസനത്തിന്റെ മുഴുവനായ എല്ലാവിധമായ പ്രാർത്ഥനയും ആ പുണ്യപിതാവിന്റെ മധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഒത്തിരി സമ്മേളനങ്ങൾക്ക് സാക്ഷിയാകുവാനായിട്ടും അതിന് നേതൃത്വം കൊടുക്കുവാനായിട്ടും ഒക്കെ ഈ പുണ്യഭൂമിയിലേക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കുന്നു. ഈ അനുഗ്രഹീതമായ പുണ്യനിമിഷത്തിൽ വാക്കുകൾക്ക് വളരെയധികം കുറവ് വരുന്നതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. കഴിഞ്ഞ ജൂൺ മുതൽ ഇന്ന് വരെയും ഈ നിമിഷം വരെയും ഓരോ പ്രാർത്ഥനയിലും ഓരോ വിശുദ്ധ കുർബാനയിലും ഈ പുണ്യഭൂമിയിൽ ഈ വിശുദ്ധ ആലയത്തിലും ഒരു പുരുഷനെ നേരിട്ട് എന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഓരോ വരികയിൽ ഞാൻ കുറവുണ്ടായിരുന്നു. ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ ഈ കബറിന് കൃത്യമായിട്ട് പണികൾ നടക്കണമെന്ന് അഭിവൃദ്ധി മനസ്സോട് നേരത്തെ സൂചിപ്പിച്ചു പോലെ അത് ചുറ്റും മൂടിക്കെട്ടി ഇരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുമ്പോൾ എൻ്റെ ദൈവം എത്രയും പേരും ഇത് അനുഗ്രഹമായി പൂർത്തീകരിക്കാൻ കരുതി ചെയ്യണമെന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ. 2014 അഭിനന്ദ മനസ്സുകൊണ്ട് ബലഹീനായ എന്നെ ഈ പരിശുദ്ധമായ ആലയത്തിലേക്ക് ശുശ്രൂഷിക്കാൻ നിയോഗിക്കുമ്പോൾ വ്യക്തിപരമായി ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒരു കാര്യവും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ വെളിപ്പെടുത്തൽ സമർപ്പിച്ച ഒരു പ്രാർത്ഥന വിഷയം മാത്രമേ ഉള്ളൂ. എൻ്റെ ഇഷ്ടമല്ല ദൈവമേ, എൻ്റെ ഇഷ്ടം നടക്കുവാനൊക്കെ വേണം എന്നെ എടുത്ത് ഉപയോഗിക്കണമെന്ന്. ആത്മീയ കാര്യങ്ങളായാലും ഇവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളായാലും ഒന്നും എൻ്റേതാണെന്ന് ഞാൻ അഹങ്കരിക്കുന്നില്ല, ആത്മപ്രശംസയെടുക്കുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ ഒരു ചെറിയ ഉപകരണമായി തീരുവാൻ മാത്രം ദൈവജയായ ദൈവ നിയമമായി തീരുവാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ സംതൃപ്തി മാത്രമാണ്. 2018 ഈ കബറിടത്തെ സംബന്ധിച്ച് 11 മാസത്തിൽ തന്നെ ഇതെല്ലാം മനോഹരമായി തീർന്നപ്പോൾ കബറിടം ഒന്ന് മനോഹരമാക്കി മനസ്സിൽ ആഗ്രഹിച്ചപ്പോൾ ആദ്യം അത് സമർപ്പിച്ച മനസ്സിലാണ് തിരുവിനി ജനനിർദ്ദേശങ്ങളും രൂപകൽപ്പനകളും ഒക്കെ തന്നു. ആയുധങ്ങളും അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ച അവസരത്തിൽ കഴിഞ്ഞ ട്രസ്റ്റ് ഭഗവാനോട് ബിജുവർഗങ്ങളോട് സൂചിപ്പിച്ച നമുക്കൊന്ന് പെയിന്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും പ്രാപ്തിയും ഞാൻ അറിയിച്ചു. അഭിമന്യ തിരുമനസ്സുകൊണ്ട് അതിന് പ്രത്യേകമായിട്ട് പ്രോത്സാഹനവും അനുവാദവും നൽകിയ കാര്യം സൂചിപ്പിച്ചപ്പോഴാണ്
അതിൻ്റെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ അപ്രദേശമായി വന്ന മഹാപ്രളയവും തിരുമനസിൻ്റെ വിയോഗവും ഒക്കെ ഇതിനെ കുറച്ച് തടസ്സം നേരിട്ടു എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് കൂടിയ രണ്ട് പൊതുയോഗങ്ങളിൽ ഇത് സമർപ്പിക്കുകയും പൊതുയോഗ തീരുമാനമനുസരിച്ച് ആദ്യത്തെ പ്ലാൻ അത് അംഗീകരിക്കാതെ വീണ്ടും രണ്ടാമത്തെ പ്ലാൻ അനുസരിച്ചാണ് ഇത് ഇപ്പോൾ ഏറെ മനോഹരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് തിരുമനസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ഒരുപാട് വേദനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. കാരണം ഞാൻ ഈ കപടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ലോകത്തിലെ മഹാപരിശുദ്ധനായ ഈ കൊച്ചു തിരുമേനിയുടെ കപടത്തിൽ എൻ്റെതായിട്ടല്ല ദൈവത്തിൻ്റെ ഹിതമല്ലാതെ ഒന്നും നടക്കുന്നു. ഞാൻ ഇടവന്ന് പ്രാർത്ഥിച്ചപ്പോഴും ദൈവപ്രാർത്ഥന അർപ്പിച്ചപ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ കൊച്ചു തിരുമേനി പറഞ്ഞത് ഞാൻ ചിലരോടൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. നീ ആഗ്രഹിക്കാൻ നിനക്ക് ഉപരിയായി ഇത് മനോഹരമാണ്. അത് അഭ്യൂന്യ സോട്ട് പ്രതിഷ്ഠ നടത്തി സമർപ്പിച്ചപ്പോൾ ആ വാക്കുകൾ കേട്ടപ്പോൾ അക്ഷരം പ്രതി ഹൃദയത്തിൽ സന്തോഷത്തോടെ ശ്രമിക്കുകയായിരുന്നു. എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തരും കൃത്യമായും പരിശുദ്ധ മഹാദരം സോട്ടിലൂടെ വന്നപ്പോൾ ഇതിൻ്റെ നിവാദം വാങ്ങി ദിവസത്തിനും ഒപ്പം തന്നെ ഇവരുടെ ഭരണസമിതി കൃത്യമായിട്ട് പൊതുയോഗങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചു. ഈ കാര്യങ്ങൾ വന്നപ്പോഴും ഞാൻ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തനം ഏറ്റെടുത്തത് എൻ്റെ കൺവീനറായത് ബഹുമാനപ്പെട്ട സെനറ്റ് ഈവൻസാണ്. നിങ്ങൾക്കറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിക്കേണ്ടത് ആവശ്യമില്ലല്ലോ. അദ്ദേഹം എത്രയോ രാത്രികളാണ് ഈ കവരണത്തിൽ പരമാർത്ഥമായി ഇതിനുവേണ്ടി ക്ഷീണം എത്തിച്ചതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് വാക്കുകൾക്ക് അതീതമാണ്. അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇടവേളയുടെ ട്രസ്റ്റി സെക്രട്ടറി മുൻ ഭരണസമിതി അംഗങ്ങൾ ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾ ഏർപ്പെടുത്തിയും ബഹുമാനപ്പെട്ട വിഹാരമായ പ്രിയപ്പെട്ട വിമലച്ചനും വിനുവച്ചനും ഒപ്പം തന്നെ ശുശ്രൂഷകർ സർവോപരി ഇതിനുവേണ്ടി ക്ഷീണം വയ്ക്കിച്ച ഒത്തിരി പേരെയൊക്കെ ഞാൻ പോകുന്നതിന് മുമ്പ് ഫോണിൽ വിളിച്ചപ്പോൾ നല്ല മെസ്സേജുകൾ നൽകിയിട്ടുണ്ട്. ചുരുക്കം ചിലരൊക്കെ അതിന് വിപരീതമായിട്ടും ഒക്കെ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിലും എല്ലാവരും സഹായിച്ചു സഹകരിച്ചു എല്ലാവരെയും നന്ദിയോടെ ഓർക്കുക. എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇതിനൊക്കെ ക്ഷീണമെത്തിച്ച എല്ലാവരും അംഗീകരിക്കട്ടെ. ഇതിന് ചുറ്റാൻ പിടിച്ച പിന്നെ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ആ ടീമാണ് എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത അനുഗ്രഹത്തിനായി തീരട്ടെ. ഈ ലോകത്തിൽ ഒരു മാതൃകയായി തീരട്ടെ. ഇന്നലെ രാത്രിയിൽ എൻ്റെ മൂത്ത മകളാണ് ഈ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നപ്പോൾ കണ്ടിട്ട് പറയുകയായിരുന്നു എനിക്ക് ഉടനെ ഈ കബറിടത്തിൽ വരണം കാണണം. ഞാനറിയാതെ ആ കുഞ്ഞ് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ സന്തോഷിച്ചത്. അതേപോലെ തന്നെ സുനിൽ സാറിൻ്റെ കുഞ്ഞുങ്ങളും പറഞ്ഞതായിട്ട് തന്നെ ഞാൻ അറിയുവാനായിട്ടിടയാണ്. എത്രയോ കുഞ്ഞുങ്ങൾക്ക് വരും തലമുറയ്ക്ക് അനുഗ്രഹത്തിനായിട്ടിടട്ടെ. ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത അനുഗ്രഹത്തിനായി തീരട്ടെ. കഴിയുകയും വ്യത്യസ്തിച്ചു കൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന അപേക്ഷിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട അഭിനന്ദ്യ സ്വസ്വസ്ഥിനി വന്നിയ വൈദികരെ കർത്താവിൽ പ്രിയപ്പെട്ട വിശ്വാസിയുടെ സമൂഹം ആദ്യമായി കവരങ്ങയിൽ മകളെയും ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ജോജോ ആ കബറയെ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഈ കബറ ഒന്ന് വൃത്തിയാക്കാം. ഞാൻ പറഞ്ഞു, ശരി, നമുക്ക് പേര് പിടിച്ചിട്ട് വൃത്തിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വികാരിയച്ഛൻ എന്നോട് ചോദിച്ചു, കാറൂരിപ്പറ്റ് കോളേജ് ഇപ്പോൾ ഇത് കൈമാറ്റം ചെയ്താൽ ഒരു 100 കോടി രൂപ കിട്ടില്ലേ? ആ തിരികെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തികൾക്കൊരു നല്ലൊരു കബർ നിർമ്മിച്ചു. അച്ഛൻ ഒന്ന് രണ്ട് തടിയിലുള്ള ഒരു കൊണ്ട് കാണും. ഞാൻ പറഞ്ഞ അച്ഛൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു മെത്രാപൊളിത്തായിട്ട് അങ്ങനെ ഒരു കബർ കാണാം. അത് ചിന്തിച്ചില്ല. ഞാനും ബിജു അലക്സാണ് ട്രസ്റ്റ് ബിജു അലക്സാറിനും അച്ഛനും കൂടെ കോട്ടയത്തിൻ്റെ ഡിസ്കഷന് പോയി. അത് കഴിഞ്ഞത് കുറേ നീങ്ങി നീ കഴിഞ്ഞപ്പോഴാൽ അച്ഛൻ എന്നോട് ചോദിച്ചു, സുല്ലേ, ഞാൻ അവിടെ ദൂരം വെച്ചിട്ട് നെല്ലിക്കലൊക്കെ പൊപ്പാട്ടെ, നമുക്ക് കവർ പണിയൊന്നും തുടങ്ങുന്നില്ല. വെളുന്ന അച്ഛൻ വരുന്ന പൊപ്പ വാർത്തക്കാൻ എനിക്കത് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞു, അച്ഛൻ ഒരിക്കലും മുന്നോട്ട് പോയത്, അച്ഛൻ മുന്നോട്ട് പോകും, ഇതിന് എത്ര പൈസ ആയിട്ടാണ് നമുക്ക് കിട്ടുക, നമുക്ക് ചെയ്യാം, നമ്മുടെ തിരുമേനിയാണ്.
അച്ഛനെ തുടങ്ങി വെക്കുവാ എന്ന് പറഞ്ഞു. അച്ഛൻ കുറേ പേരെ ഫോണിൽ വിളിക്കണം എന്ന് പറഞ്ഞു. ഉടനെ നമ്പറും കൊടുത്ത് അച്ഛൻ കുറേ പേരെ വിളിച്ചു. പ്രിയപ്പെട്ട ജോർജോ 600,000 രൂപ ആദ്യം തന്നെ അയച്ചു. അച്ഛൻ പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ പേയ്മെന്റ് കൊടുക്കുന്ന നിർബന്ധ വായു 800,000 രൂപ പേയ്മെന്റ് കൊടുത്തു. അങ്ങനെ ഈ കഥ തുടങ്ങി. ഒരമ്മാമ എന്നോട് പറഞ്ഞു, സുന്ദര യൂണിയൻ ഓടിച്ചോട്ടേക്കാൾ ഇത് മനോഹരമാകും. എനിക്കറിയാം, ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് പറഞ്ഞ പൈസ കിട്ടും. 50,000 രൂപ അമ്മാമ പറഞ്ഞു. ഒരമ്മച്ചി, ഞാൻ പറയാത്തൊരു അമ്മച്ചി ഇവിടെ വന്ന 85,000 രൂപ മക്കൾ തന്നാൽ. അപ്പോൾ ആ അത്ഭുതകരമായിട്ട് ഈ പണി നമുക്ക് നടത്തിയിരുന്നു. പി കെ രാമനൻ ഇവിടെ വന്നു. നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാജ്യത്തെ കാണാൻ ദുബൈ വർക്കേലി എന്ന കൊച്ചു മൊത്തത്തിലേക്ക് കൊച്ചു പറഞ്ഞു, എങ്ങനെ പി കെ രാമനെ കിട്ടി? അദ്ദേഹം ഒരു പ്രാവശ്യം കഴിഞ്ഞ 100,000 രൂപ ആയിരിക്കും. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഭാരതമാണ്, അദ്ദേഹം വന്ന് പണ്ട് കണ്ടിട്ട് വന്നു. ഈ പള്ളി മനോഹരമാണ്, മനോഹരമായി പള്ളിയെ കാട്ടി മനോഹരമാണ് ആ തിരുമയുടെ കവർ എന്ന് ജനങ്ങൾ പറയാം. അതുപോലെ നമുക്ക് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അദ്ദേഹം പലതവണ പോകുന്നു. തൃക്കോണിത്തറ ഞങ്ങൾ പലതവണ പോയി, ഞാൻ പലതവണ പോയി. മാത്തുച്ചാൻ എല്ലാവരും മാത്തുച്ചാൻ ഒരു തവണ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം വിളിച്ചു പറ്റാത്ത. ഇന്നലെ രാത്രി 10 മണി വരെ അവരെങ്കിൽ എനിക്ക് പോകാൻ മനസ്സിലായില്ല ഈ ലൈറ്റ് അത്ര. അപ്പോഴും അദ്ദേഹം വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ആദ്യത്തെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന വ്യക്തിയെ ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുതുമകൻ തിരുവേല കുട്ടികളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ് കോഴിക്കോട്ടെ പാപ്പച്ചാൻ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനാണ്. ഈ കുർബാന തുടങ്ങിയപ്പോൾ കഴിഞ്ഞപ്പോൾ ഒത്തിരി മെസ്സേജ് അവതരിച്ചോട്ടുണ്ട്. കുർബാന തുടങ്ങി വന്നപ്പോൾ ഒരു മെസ്സേജ് ഞാൻ അച്ഛനെ കാണിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ആ മെസ്സേജിനാണ് അവർ ഗുഡ് ഗോൾ. Our good God has, our good God. All who have worked, behaved this magnificent and divine church. Our good God has helped all who have worked, behaved this magnificent and divine place of worship. ഈ ദൈവികമായ ആരാധനത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം നടത്തും. അതെനിക്ക് ഒത്തിരി ഹിറ്റ് ചെയ്തു. ഞാൻ ആ കുർബാന തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം അതായത് ഒത്തിരി മെസ്സേജുകൾ കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, പുത്തൻകാവിൽ കൊച്ചു തിരുമേനി ദൈവമല്ലെന്ന് പ്രസംഗിച്ചു നടക്കുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ വലിയ ചോർച്ച ഉണ്ടായിരുന്നു. മകളിൽ ചോർച്ച ഉണ്ടായിരുന്നു. ഒരു ഹിമാലയ പർവ്വതം പോലെ തൻ്റെ വാഗ്ദാനങ്ങളാൽ ഈ സഭയെ കുറിച്ച് നടക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലും അദ്ദേഹം പോകില്ല. ആരുടെ പേരിലും അദ്ദേഹം വിട്ടുപടക്കില്ല. അദ്ദേഹം ദൈവമല്ല പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ 1951 ഏപ്രിൽ 8 കുന്നമ്മളം പഴയ കൺവെൻഷൻ പഴയ കൺവെൻഷൻ അദ്ദേഹം പ്രസംഗിച്ചതിന് മുമ്പായിട്ട്, ഉദ്ഘാടനം ചെയ്തതിന് മുമ്പായിട്ട് ഒരു ചെമ്മാച്ചൻ ഒരു വേദപുസ്തകം വായിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 20 19 വാചകങ്ങളാണ്. ഞാൻ എൻ്റെ ജീവൻ വിലയേറിയതായി കരുതുന്നില്ല. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചാൽ ഞാൻ എന്നെ മറ്റേ നാളെയോ മറ്റന്നാളോ കണ്ടെത്തില്ലേ, കാണുകയില്ല. ഞാൻ നിങ്ങളുടെ പൊന്നോ വെള്ളിയോ വസ്ത്രമോ മോഷ്ടിക്കില്ല. ഞാൻ എൻ്റെ മുട്ടിനായി എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് കടുത്തുകയും ചെയ്താണ് ജീവിക്കുന്നതെന്ന് അറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, അന്ന് പ്രസംഗിച്ചൊക്കെ പിന്നീട് സാക്ഷിച്ചു. അത് തിരുമേനിയെ കുറിച്ചുള്ള സാക്ഷ്യമായി. അദ്ദേഹം പൊന്നും പണവും ചോദിച്ചിട്ടില്ല. ഈ നാടിന്റെ പാവപ്പെട്ടവരെ അദ്ദേഹം ചെയ്യിച്ചു. ഇവിടുത്തെ ഒന്നോ രണ്ടോ പണക്കാർ മാത്രമേ അതിനെ എതിർത്തിട്ടുള്ളൂ. അത് തിരുമേനി പ്രത്യേകം പറയണം. ചിലർ പറയും കുത്തരിക്കാവുകാരൊക്കെ തിരുമേനിയെ കണ്ണിൽ കുറിച്ചു. അങ്ങനെ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വന്നപ്പോൾ ഇവിടുത്തെ അമ്മമാര് നെഞ്ചത്ത് മാറിക്കിടയുകയാണ്. ഇന്ന് ഏത് വസ്ത്രം പോലെ കഴിഞ്ഞാൽ മരിക്കും. കാലം ചെയ്താലും കഴിയും. അതേ ഒരു കുഞ്ഞിനെ ഈ സഭയ്ക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഡോക്ടറോ എഞ്ചിനീയറോ ആ മാതാപിതാക്കൾ തയ്യാറല്ല. അവരെ സഭയ്ക്ക് കൊടുക്കും. ഈ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറയാൻ തൻ്റെ ഉള്ള മെത്രാപ്പുറത്തുള്ള തൻ്റെ തന്നെ നമ്മൾ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ആ പിതാവ് ഈ മണ്ണിൽ ജീവിച്ചു. ഇവിടെ ലക്ഷ്മി ബസ്സിലേക്ക് സഞ്ചരിച്ചു. ഉപ്പായ 3 അതൊന്നും കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെ വന്ന് രാത്രി കിടക്കുമ്പോൾ ഭക്ഷണമില്ല. ഈ പച്ചിത്ത കടന്നുകൂടെ പോയി കിഴക്കത്തിലേക്ക് വീട്ടിൽ പോയി അമ്മച്ചെ വിളിക്കും. ശകലം ചോറ് മേടിച്ച് കഴിച്ചിട്ട് വന്നത് എത്ര. ആ പാവപ്പെട്ട ദൈവേനിക്ക് ആദരവായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്.
ഞാൻ കുമ്പേനം സാർ പറഞ്ഞത് അദ്ദേഹം പാവപ്പെട്ടിരിക്കുകയാണ്, ശരി ചൊല്ലി അദ്ദേഹം പാവപ്പെട്ട് ചൊല്ലിയിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആദരവുമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് അവർ അത് ചെയ്യുന്നു. ഒരു ജന്മ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇതിനു വേണ്ടി പ്രവർത്തനം ഒത്തിരി പേരുണ്ട്. നാലഞ്ച് മാസം ഇവിടെ കിടന്ന അനീഷും കൂട്ടുകാരുണ്ട്, തമ്പിയുണ്ട്, സുബ്രഹ്മണ്യമുണ്ട്, ടെൻഷനുണ്ട്, എല്ലാവരും എല്ലാവരും പേരും പറഞ്ഞു. പക്ഷെ ഈ ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തിരുമേനിയുടെ കാര്യം പറയുമ്പോൾ അതിന്റെ കൈവാശ ഒരു ജപ്തിനോട് സ്വന്തമായ കാര്യമാണ്. ഒരു നാട് കൂടെ നടന്നു വലിയവരും ചെറിയവരും ധനികളും ഡി ജി പി പി ഡി ഇപ്പന്റെ ഭാര്യ മുളക്കരുടെ വീട്ടിലേക്ക് എന്നോട് പറഞ്ഞു. പരിഗണനയുടെ ഒക്കെ എനിക്ക് മധ്യസ്ഥയുണ്ട്. ഉച്ചതിരാജിയുടെ കുറെ കല്യാണം കഴിയുന്നതായിട്ടാണ് ആൾക്കാർ പറയുന്നത്. എന്റെ മോനെ അനുസരിച്ച് പോയി പ്രസവിച്ചു. ഉടനെ ഡോക്ടർമാർ പറഞ്ഞു ഹാർട്ട് എന്തോ പ്രശ്നമുണ്ട്, പറഞ്ഞ ഐസിയുട്ട് മാറ്റി. ഞാൻ കലഞ്ഞി പ്രാർത്ഥിച്ചു ഉത്തരവാദിത്തോടെ തിരുവേദി പരിശോധന കഴിയുമ്പോൾ എന്റെ കുഞ്ഞിനൊന്നും ഉണ്ടാവില്ല എന്നോട് പറയുകയാണ്. ആ കണ്ണീരോട് ആ ഡി ജി പിയുടെ ഭാര്യ പറയാണ്, പി ബി ഇപ്പിന്റെ ഭാര്യ പറയുകയാണ്, പരിശോധന ഞാൻ ഉറങ്ങിപ്പോയി. എന്നെ വന്ന് ഉണർത്തി ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിനൊന്നും ഇല്ല. അവൻ ഡിഗ്രിക്കാരനായി എടുത്തനായിട്ട് എനിക്ക് ആഗ്രഹമാണ്. നമ്മളൊന്നുമായിട്ട് അനുഭവങ്ങളല്ല, പലരും എന്നോട് അനുഭവങ്ങൾ പറയണം. ഈ അനുഭവങ്ങളെല്ലാം കൂടെ ഒരു പുസ്തകമാണെന്ന് ആഗ്രഹം. തിരുവേദിയിലെ ചരിത്രമെല്ലാം ഉൾപ്പെടുത്തി ഒരു പരസ്യം കൂടാതെ 800,000 രൂപ അടക്കി നമ്മൾ സൗദി ലക്ഷ്യം. വെള്ളപ്പൊക്കത്തിലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും മേടിച്ചു വെക്കണം, നമുക്ക് വേണ്ടിയില്ല, അത് തന്ത്രങ്ങൾക്ക് വേണ്ടി. എത്ര പറഞ്ഞാലും ഇരിക്കുക എൻ്റെ വാക്ക് വെച്ച് വയ്ക്കുക, അതിനു വേണ്ടി പ്രവർത്തിച്ചിരിക്കാവേശിക്കുന്നു. ദൈവനിയോഗമാണ്, പാലികളും ബലഹീനമായ നമ്മളെ നമുക്ക് നിശ്ചയിച്ചത് ദൈവത്തിൻ്റെ നിയോഗമാണ്. ഈ തിരുമേനിയുടെ അനുഗ്രഹം എന്നോട് എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും ഒരു പരിശുദ്ധ തിരുമേനിയുണ്ട് എന്നിട്ട് അടിമുടിയുള്ള ഞാൻ ഇതുവരെ അറിഞ്ഞില്ല. അത് ഈ കുപ്പൻകാവുകാരുടെ കുഴപ്പമാണെന്നുള്ള ഞാനത് സമ്മതിച്ചു. ശരിയാണ്, ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചാലും അവർക്ക് അനുഭവം ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകുന്ന പ്രേരണ ഉണ്ടാകും, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഈ പെരുന്നാളിനോട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് പണി തീർന്നു പറയാൻ സൈനികായിരിക്കും, നീ നമ്മൾ പേരെ നിർത്തി കൊടുക്കാൻ എല്ലാം കൂടെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഒരു പ്രാതിഥ്യം ഉണ്ടാകണം, അത് 100 രൂപ ആകട്ടെ 200 രൂപ ആകട്ടെ പൈസയുടെ കരുപ്പമല്ല, നിങ്ങളുടെ പ്രാതിഥ്യം ഉണ്ടാകണം. നമ്മുടെ ഒരു പ്രാതിഥ്യമായിട്ടാണ് അത് പണിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഒത്തിരി പേര് ഒഴിവ് കൊടുത്തു ഒരിക്കൽ കൂടെ സഹി ശരിയില്ലാതെ നന്ദി പുത്തൻ വിവാഹ കൊച്ചുതിരുമേനി നമ്മുടെ പുണ്യമാണ്, ആ അനുഗ്രഹം നമ്മുടെ തറപ്പാക്കി ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് നിർത്തുന്നു. മറ്റ് ആദരണീയരും ബഹുമാന്യരുമായ വൈദിക ശ്രേഷ്ഠ കർത്താവിൻ പ്രിയരായ എല്ലാവരുമേ, പുത്തങ്കാവിൽ കൊച്ചി തിരുമേനിയുടെ കബറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ ഇടവേക്ക് നമുക്ക് ഏവർക്കും സാധിച്ചു എന്നതിൽ നമുക്ക് സന്തോഷിക്കാൻ ദൈവത്തെ സ്തുതിക്കാം. ഇതിനെ വേണ്ടി അല്പമായോ അധികമായോ സഹകരിച്ച സഹായിച്ച പ്രാർത്ഥിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾക്ക് വിരാമമെടുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായി പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ കബരിടത്തിന്റെ നവീകരണം പൂർത്തീകരിക്കപ്പെട്ട അത് പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങളും ശിരസ് നമിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ നന്ദി സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്കും ഈ ശുശ്രൂഷകൾക്കുമൊക്കെ നേതൃത്വം നൽകുകയും അതോടൊപ്പം ബീദയ പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയെ അനുസ്മരിച്ചുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുകയും ചെയ്ത തിരുവണ്ണ ഭദ്രാസനാധിപൻ അഭിനയ ക്രിസ്തോസ്മസ്ത്രാപോലിക തിരുമനസിനോടുള്ള എല്ലാ ഭക്തിയും ആദരവും ഇടവേക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അഭിനയ തിരുമനസിന്റെ സക്കൽപ്പിൽ ബഹുമാനപ്പെട്ട ബിബിൻഷന്മാശനോടും സാരഥി പ്രിയപ്പെട്ട വിനോദനോടുമുള്ള സ്നേഹവും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷകളെ ധന്യമാക്കിയ ആദരണീയനായ ടി ജി ജോൺ ഗോറപ്പിസ്കോപ്പ, ആദരണീയനായ മാത്യു തോമസ് ഗോറപ്പിസ്കോപ്പ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ആദരണീയനായ മാത്യു ഗ്രഹം അച്ഛൻ, നമ്മുടെ ഇടവാകവും ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ സീനിയർ വൈദികരുമായിരിക്കുന്ന ആദരണീയനായ കെ ജി ചെറിയാനച്ഛൻ, ആദരണീയനായ തോമസ് ജോസഫ് അച്ഛൻ, നമ്മുടെ ഇടവയുടെ മുൻ വികാരി, ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആദരണീയനായ വിൽസൺ ശങ്കരത്തിലച്ഛൻ, ആദരണീയനായ ബി ജി ടി മാത്യച്ഛൻ, ഈ ക്രമീകരണങ്ങൾക്കൊക്കെയും വേണ്ടുന്ന നേതൃത്വവും അതിന് വേണ്ടുന്ന എല്ലാ നല്ല സംഘാടനങ്ങളും ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വികാരി ആദരണീയനായ വിമലച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള സ്നേഹം നന്ദി ഇടവേക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ കബറിന്റെ നവീകരണങ്ങൾ പ്രവർത്തനങ്ങൾ ഇത്രയധികം ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് ഏറെ അധ്വാനിച്ച ധാരാളം പേരുകളുണ്ട്.
600,000+ രൂപ നൽകി നമുക്ക് ഇതിന്റെ നവീകരണങ്ങൾക്ക് കൈത്താങ്ങൾ നൽകിയാണ്. ശ്രീ ജോജോ മുതൽ ഏറ്റവും ചെറിയതായ അവനവന്റെ പ്രാപ്തിയുള്ളത് പോലെ നൽകി ഇതിൽ പങ്കുചേർന്ന എല്ലാവരോടുമുള്ള സ്നേഹം സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സാമ്പത്തികമായി ശാരീരികമായി ഒക്കെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് അധ്വാനിച്ച എല്ലാവരോടുമുള്ള സ്നേഹം സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ക്രമീകരണങ്ങൾക്ക് കൺവീനർ എന്നുള്ള സ്ഥാനം വഹിച്ചുകൊണ്ട് വളരെയേറെ അധ്വാനിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്തതായ ആദരണീയനായ സുനിൽ പി ഉമ്മൻ, പ്രത്യേകിച്ച് മുത്തങ്ങാവിൽ കൊച്ചു തിരുമേനി, അദ്ദേഹത്തിന് ഒരു വികാരമാണ്. അനുഗ്രഹീതമായി ഈ ക്രമീകരണങ്ങൾക്കൊക്കെയും അദ്ദേഹം വേണ്ടുന്നതായ നേതൃത്വം നൽകി. മുത്തങ്ങാവിൽ കൊച്ചു തിരുമേനിയുടെ പ്രാർത്ഥന അനുഗ്രഹത്തിന് മുഖാന്തരമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഇടവകയുടെ പ്രത്യേക സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി, കഴിഞ്ഞ രണ്ട് മാനേജിംഗ് കമ്മിറ്റി, ഇപ്പോൾ നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റി, ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും വേണ്ടുന്നതായ എല്ലാ പിന്തുണയും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നൽകി. പ്രത്യേകിച്ച് രണ്ട് ഭരണസമിതിയോടും നിലവിലെ ട്രസ്റ്റി ആദരണീയനായ പി കെ തോമസിനോടും സെക്രട്ടറി ആദരണീയനായ രാജനോടുമുള്ള എല്ലാ സ്നേഹവും സന്തോഷവും ഇടവേക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ കൺസ്ട്രക്ഷന്റെ ചുമതലകൾക്ക് നേതൃത്വം നൽകുന്നതായ ഒരു കൺസ്ട്രക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇടവകളുടെ എല്ലാ കൺസ്ട്രക്ഷനുകൾക്കും മേൽനോട്ടം നടത്തുന്നതായ കയ്യാലപ്പറമ്പിൽ ശ്രീ മാത്യു അവരോടും അതോടൊപ്പം തന്നെ ഈ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിൽ ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള സ്നേഹം സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇത് നന്നായി രൂപകൽപ്പന ചെയ്യുകയും ഇതിന്റെ പണികൾക്ക് കൃത്യമായി മേൽനോട്ടം നടത്തുകയും ചെയ്തത് പി കെ ആർ മേനോലും അസോസിയേഷനുമാണ്. പ്രത്യേകിച്ച് അതിന്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള സ്നേഹം സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷകൾ എല്ലാവർക്കും കാണത്തക്കവണ്ണമുള്ള സൗകര്യം ഒരുക്കുന്നതിന് അധ്വാനിച്ചതായ മാർത്തോമൻ ടി വി, പ്രത്യേകിച്ച് ആദരണീയനായ ജോയിസ് തോട്ടക്കാടനോടും പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹം സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇത്രയധികം ഇടവചനങ്ങൾ ഈ ദിവസം ഈ ശുശ്രൂഷകളിൽ വന്ന് സംബന്ധിക്കുന്നതിന് കാണിച്ചതായ താല്പര്യത്തിന് ഇടവേക്കുള്ള എല്ലാ സ്നേഹവും സന്തോഷവും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും നല്ല കൈത്താങ്ങൾ തുടർന്നും ഈ ശുശ്രൂഷകളുടെയും പ്രത്യേകിച്ചതിന്റെ പൂർത്തീകരണം ഒരല്പം കൂടി ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരെയും കൈത്താങ്ങളും സഹകരണവും ഒക്കെ ഈ കാര്യങ്ങൾക്ക് ഏറെ ആവശ്യമുണ്ട്. നിങ്ങൾ ആ തരത്തിൽ ഈ കാര്യങ്ങൾക്ക് സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയും എല്ലാവരോടുമുള്ള സ്നേഹം സന്തോഷം പ്രത്യേകമായിട്ട് അറിയുകയും ചെയ്യുന്നു. നമ്മുടെ മുൻപികാരി ആദരണീയനായ രാജൻ വർഗീസ് അച്ഛന്റെ സാന്നിധ്യമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനോടുമുള്ള സ്നേഹം സന്തോഷം പ്രത്യേകമായിട്ട് അറിയുന്നു. ഈ സമ്മേളനം ഇവിടെ ഔപചാരികമായിട്ടുള്ളത് പൂർത്തീകരിക്കപ്പെടുകയാണ്. അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ കബറിൽ വെച്ച് പ്രത്യേകം ഒത്തിച്ച് അനുഗ്രഹിക്കുന്നു. പുണ്യപിതാവിന്റെ കബറിടത്തിൽ കൊത്തി അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുമ്പോൾ അരമനയോട് ചേർന്ന് കേക്കും കാപ്പിയും പ്രത്യേക ക്രമീകരിച്ചിട്ടുണ്ട്. അതിനും സഹകരിക്കണം. Amen.
Yeah.
Thank you.